ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പലരുടെയും വീടുകളിൽ ഓൾറെഡി ഉള്ളതും പലർക്കും വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളതായിട്ടുള്ളൊരു ചെടിയാണ് മാതളനാരകം അല്ലെങ്കിൽ പോമഗ്രനേറ്റ്. അപ്പോൾ ഈ ഒരു ചെടിയെ എങ്ങനെയാണ് നമ്മൾ നട്ടു വളർത്തേണ്ടതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ പരിചരണ രീതികളും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ഇതിൻ്റെ കൃഷിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഇതിൽ ചെയ്യുന്നത്. പലരും നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ പോമഗ്രനേറ്റ് കൃഷിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലത്തെ ഇങ്ങനെയുള്ള ഇതിൻ്റെ പരിചരണ രീതികളൊക്കെ ഒന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ മാതളനാരകം എന്ന് പറയുന്നത്. മാതളനാരകം വളരെ ഈസിയായി നമുക്ക് വീടുകളിൽ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കമ്പുകൾ നട്ടും അതുപോലെ തന്നെ കുരുനട്ടും നമുക്ക് മുളപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ മാതളനാരകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വരണ്ട കാലാവസ്ഥയിൽ അധികം ജലസേചന സൗകര്യം ഒരുപാടില്ലാത്ത ഒരു സ്ഥലത്തും നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ ജലദൗർലഭ്യം ഉള്ള നമ്മുടെ പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ മാതളനാരകം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ രീതിയിലുള്ള ജലസേചനം, അതായത് രണ്ട് ദിവസം മൂന്ന് ദിവസമോ കൂടുമ്പോൾ പോലും നമ്മൾ അതിന് ആവശ്യമായ രീതിയിലുള്ള ചെറിയ നനവ് തുള്ളി നന രീതിയിലോ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി വളരെ നന്നായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ബുഷ് അല്ലെങ്കിൽ കുറ്റിച്ചെടി പോലത്തെ ഒരു ചെടിയാണ് ഈ മാതളനാരകം എന്ന് പറയുന്നത്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലും ഒക്കെ നമ്മൾ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നുണ്ട്. ഇത് ഇപ്പം നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇത് പലപ്പോഴും ഇത് നല്ല രീതിയിൽ കായ് പിടിക്കുന്നില്ല, കായ് പിടിക്കുന്നതൊക്കെ പൊട്ടിപ്പോകുന്നു. അപ്പോൾ അതുപോലെ ചെടിക്ക് പരിചരണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ചെടി പലപ്പോഴും ഉണങ്ങിപ്പോകുന്നു, അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കുറ്റിച്ചെടിയായി നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പം നമുക്ക് നോക്കി കാണാം, ഇത് ഒരു വളരെ കനം കുറഞ്ഞ ഇതുപോലെയുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു തൈ നമ്മൾ ഇത് കുഴിച്ചിട്ടതാണ്. ഇത്രയും പോകുന്നൊരു ശിഖരം പോലെയുള്ള ഉണ്ടായിരുന്ന ഒരു തൈയാണ് നമ്മളിതിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചെടി വളർന്നു വരികയും ഇത് ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ടുള്ള ചെടിയാണ്. ഇതൊരു നല്ലൊരു മരത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നല്ലൊരു മരം പോലെ വളർന്നു വരികയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കറക്റ്റായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ നമ്മൾ വെട്ടി ഒതുക്കി വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഏറെ കാലം നമുക്ക് ഇതിൽ നിന്ന് നല്ല വിളവെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ചെടിയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഈ ഒരു സമയത്ത്, അതായത് മാർച്ച് ഏപ്രിൽ സമയത്താണ് ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള കായ്കൾ ഉണ്ടായി വരുന്ന സമയം. ഇപ്പം നമുക്ക് കാണാം, ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു മുട്ടാണ്. അതുപോലെ ഇതൊരു പൂ വിരിഞ്ഞ് കായയായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കായകൾ ഉണ്ടായി വരുന്ന സമയം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ സമയത്താണ്. ഇതുപോലെ നിറച്ച് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും, ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ്. പൂക്കളിൽ നിന്ന് കായയായി ഇത് കണ്ടോ, ഇത് പൂ കൊഴിഞ്ഞ് കായയായി തുടങ്ങിയിട്ടുള്ള ഒരു ഇതാണ്. അതതിന് കായയായിട്ട് രൂപാന്തരപ്പെടും പരാഗണം നടന്നു കഴിയുമ്പോൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ കായകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇത് ആയി വരുന്ന ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ജലസേചനം അതുപോലെ തന്നെ വളപ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന എല്ലാ പൂക്കളും തന്നെ നന്നായി പരാഗണം നടന്ന് കായയായിട്ട് മാറുകയും നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കായകൾ പറിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതൊരു മെയ് ജൂൺ സമയമാകുമ്പോഴത്തേക്കും മഴയുടെ മുൻപായിട്ട് അല്ലെങ്കിൽ മഴയൊക്കെ തുടങ്ങുന്ന സമയത്താണ് നമുക്കിത് നല്ല രീതിയിൽ വലുപ്പം വന്ന എല്ലാതും പറിക്കാനായിട്ട് സാധിക്കുക. ഇതിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് പറിക്കാനുള്ള വലുപ്പത്തിലേക്ക് എത്തും. ഇത് ആദ്യം ഉണ്ടായിട്ടുള്ളൊരു കായയാണ്. അതേസമയം പിന്നീട് ഉണ്ടാകുന്ന കായകളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് മെയ് സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ കായകളെല്ലാം പറിച്ച് കഴിയും. ആ സമയത്ത് നമ്മളിതിൻ്റെ ഈ കായ ഉണ്ടായി വന്ന
വരുന്ന ഈ ഒരു ശിഖരമുണ്ടല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഈ ഇത്ര ഇത്രയൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മഴയ്ക്ക് മുമ്പ് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് അതിൻ്റെ ചുറ്റും നിന്ന് നല്ല രീതിയിൽ ശിഖരങ്ങൾ വരാനും ആ ശിഖരങ്ങളിലൊക്കെ അടുത്ത സീസണിലേക്ക് കായ് പൂവിടാനും കായ് പിടിക്കാനൊക്കെ സഹായകരമായിരിക്കും. അത് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഗ്രങ്ങളിൽ വരുന്ന ശിഖരങ്ങൾ ഉണങ്ങിപ്പോവുകയും ചില സമയത്ത് ഇതിൻ്റെ ഉണക്ക് താഴോട്ട് ഇറങ്ങി ചെടിയുടെ കട വരെയൊക്കെ ഉണങ്ങുന്ന സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ചെടിയിൽ നമ്മൾ നേരിട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ശിഖരം നമ്മളിതുപോലെ പ്രൂൺ ചെയ്യാതെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഉണക്ക് ഉണങ്ങി ഉണങ്ങിപ്പോയി, അത് കട വരെ ഇവിടെ വരെയൊക്കെ ഉണങ്ങി വന്നു. പിന്നെ നമ്മളത് കണ്ടപ്പോൾ നമ്മൾ വേഗം അത് കട്ട് ചെയ്ത് കളഞ്ഞ് കട്ട് ചെയ്ത് ബോഡോ മിശ്രിതമൊക്കെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെടീനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ പിന്നെ വീണ്ടും അതിൽ നിന്ന് വന്നിട്ടുള്ള ബ്രാഞ്ചസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കായുണ്ടായി നിൽക്കുന്ന ഈ ഒരു ശിഖരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ചെടിയിൽ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇപ്പോൾ ഈ ഒരു വന്നിട്ടുള്ള ഈ ഒരു ശിഖരം പ്രൂണിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു പുതിയൊരു ശിഖരമാണ്. ഇത് ഒരു വർഷം കൊണ്ടാണ് ഇത്രയും നല്ലൊരു ശിഖരം വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പ്രൂൺ ചെയ്തതിൻ്റെ അടുത്ത് നിന്നും ഇതുപോലെ നല്ല കൂമ്പ് നല്ല ശക്തിയിൽ ഇതിൻ്റെ പുതിയ കൂമ്പുകൾ വളർന്നു വരും. ഈ ഇത്തരം കൂമ്പുകൾ പിന്നെ അടുത്തൊരു മഴ കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് പൂവുകൾ പൊട്ടാനും നല്ല കായകൾ ഉണ്ടായി വരാനും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാതള നാരങ്ങയുടെ കൃഷി രീതിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രൂണിങ് എന്ന് പറയുന്നതാണ്. പൂക്കളും കായകളും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നമ്മൾ ആ ശിഖരങ്ങൾ ഉണ്ടായിട്ടുള്ള ശിഖരങ്ങളുടെ കുറച്ച് കയറ്റി വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നല്ല രീതിയിൽ ശിഖരങ്ങളായി വളർന്നു വരും. അതുകൂടാതെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ജലസേചനവും അതുപോലെ തന്നെ സൂര്യപ്രകാശമാണ്. അപ്പോൾ സൂര്യപ്രകാശവും ജലസേചനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ചെടികൾക്കും. എന്നിരുന്നാലും നമ്മൾ നേരത്തെ ചെറുനാരങ്ങയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഈ ഒരു ചെടിക്കും നല്ല വെയിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഇതിൻ്റെ കായ്ഫലം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഇത്തരം ചെടികൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിലെ, അത് ഇതിപ്പോൾ നിൽക്കുന്നൊരു റോഡ് സൈഡിനോട് ചേർന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമുക്കിതിൽ നിന്ന് കായ്ഫലവും കിട്ടുന്നുണ്ട്. നല്ല വെളിച്ചവും എല്ലാം കിട്ടുന്നത് കൊണ്ടാണ് അത് നമുക്ക് നല്ല രീതിയിൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ പലപ്പോഴും നമ്മൾ കുരു മുളപ്പിച്ചിട്ടൊക്കെ നമ്മൾ കുരു പാവി മുളപ്പിച്ച് നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3 വർഷത്തിനടുത്ത് നമുക്കത് കായുണ്ടാവാനായിട്ട് സമയം പിടിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വിളവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെടിയുടെ, ഇപ്പോൾ ഇതന്നെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലും അവിടെയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ലൊരു ശിഖരത്തിൽ, ഇപ്പോൾ ഇങ്ങനെയൊരു ശിഖരം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ ഇവിടെ ഒരു മുറിവുണ്ടാക്കി പതിവ് വയ്ക്കുന്ന രീതിയിൽ നമുക്കിതിൽ നിന്നും വേരുകൾ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇതിലൊരു കുറച്ച് മണ്ണോ ചകിരിച്ചോറോ കമ്പോസ്റ്റോ കൂടി മിക്സ് ചെയ്ത് ഇതിൽ വെച്ച് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നല്ല രീതിയിൽ കെട്ടി ഇവിടെ ഒരു മുറിവുണ്ടാക്കി അത് മണ്ണും കമ്പോസ്റ്റൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, നല്ല എയർ ടൈറ്റ് ആയിട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് നനയ്ക്കും ചെയ്ത് കഴിഞ്ഞാൽ അത് വേര് പിടിക്കുകയും പിന്നീട് നമുക്കത് പതുക്കെ മുറി വലുതാക്കി എടുത്ത് ആ ചെടി അതൊരു ചെടിയാക്കി മാറ്റി നമുക്ക് കുഴിച്ചിടാനും സാധിക്കും. അത് പ്രത്യേകിച്ച് മുകളിലോട്ട് പോകുന്ന ചില്ലകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതൊക്കെ നല്ല ശക്തിയിൽ മുകളിലോട്ട് പോകുന്ന ചില്ലകളാണ്. അതുപോലെ തന്നെ ഈ ഒരു ചില്ല എന്ന് പറയുന്നത് നല്ല ശക്തിയിൽ മുകളിലോട്ട് പോകുന്ന ചില്ലകളാണ്. ഇത്തരം ചില്ലകൾ നമുക്ക് പതിവെച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല കരുത്തുള്ള തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അത് നല്ല നല്ല രീതിയിൽ പ്രത്യുൽപാദനവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള തൈകളായിരിക്കും ഇങ്ങനെ നേരെ പോകുന്ന ഇതിൽ നിന്ന് വേര് വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പതിവെച്ചുണ്ടാക്കുന്ന തൈകൾ. അപ്പോൾ അത് ഒരു പ്രത്യേക കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ ചില സമയത്ത് ഇതിലുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ കായകൾ വിണ്ട് കീറിപ്പോവുക, അല്ലെങ്കിൽ ഇതിന് കറുത്ത കുത്തുകളൊക്കെ വരുന്ന ഒരു പ്രശ്നമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതിൻ്റെ താഴെയൊക്കെ ആയിട്ട് ബോഡോ മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ, താഴത്ത് ഫംഗസ് രോഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കായീച്ച, മിലിബഗ് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ വേപ്പെണ്ണയുണ്ടല്ലോ, വേപ്പെണ്ണ എമൽഷൻ നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കീടങ്ങളുടെയും അതുപോലെ തന്നെ ഇത്തരം ഈച്ചകളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും.
അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിയുന്നതിനോട് അടുപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ കടഭാഗത്തായിട്ട് നല്ല കമ്പോസ്റ്റും അതുപോലെ തന്നെ പച്ചിലകൾ കരിയിലകളൊക്കെ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വേപ്പൻ പിണ്ണാക്കും, അല്ലെങ്കിൽ വേപ്പില കറിവേപ്പിലയല്ല നമ്മളുടെ ഈ ഒരു ആര്യവേപ്പില ഉണ്ടല്ലോ കക്കുന്ന വേപ്പിൻ്റെ ഇല അത്തരം ഇല ചപ്പ് പോലെ നിറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കടയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടയ്ക്ക് നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ഇത് ഇത്തരത്തിലുള്ള ഈച്ചകളുടെയും ഫംഗസിൻ്റെയൊക്കെ ആക്രമണത്തിൽ നിന്നും ഈ ചെടിയെ നല്ല രീതിയിൽ അത് പ്രതിരോധിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന കായ്കൾക്ക് തീരെ കേടുകൾ ഉണ്ടാകില്ല, നല്ല ഭംഗിയുള്ള കായ്കൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മഴയ്ക്കൊക്കെ മുമ്പായിട്ട് നമ്മൾ നല്ല രീതിയിൽ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ജൈവവളങ്ങളായ ചാണകപ്പൊടി അതുപോലെ വേപ്പും പിണ്ണാക്ക് എല്ലുപൊടി ചാരം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കടക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു വലിയൊരു ഇതുപോലെയുള്ള ഒരു 3-4 വർഷമൊക്കെ പ്രായമായിട്ടുള്ള തൈക്ക് നമുക്ക് ഓരോ ഒരു കൊട്ട ചാണകപ്പൊടിയൊക്കെ നമ്മളിതിന് ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചാരമൊക്കെ ചാരം എല്ലുപൊടിയൊക്കെ നമുക്ക് കുറച്ച് വീതം ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് ഇതിന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് കിട്ടുന്ന സ്ലറി ഉണ്ട്, കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ സ്ലറിയും നമുക്ക് ഇതിൽ നേർപ്പിച്ച് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ഇതിൽ ഇതിൻ്റെ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സ്പ്രേ ഫോളിക്കിളിൽ അതായത് ഈ ഒരു ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ഗ്രോത്ത് കാണാം. അതുപോലെ തന്നെ നല്ല ഒരു കായ്പിടുത്തം, അതായത് ഈ പൂവുണ്ടാകുന്ന സമയത്താണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെ നന്നായിട്ട് ഈ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ പൂക്കളും കായ്ക്കളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം പൂക്കളുണ്ടാകുന്നത് പലപ്പോഴും പരാഗണം നടക്കാതെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ തേനീച്ചകളും ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരാഗണത്തിൻ്റെ ഒരു പ്രശ്നം വരില്ല, എല്ലാ പൂക്കളും ഇതുപോലെ കായ്ക്കളായി മാറും. അതേസമയം അങ്ങനെ നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈർക്കിൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടും ഈ നിങ്ങൾക്ക് ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടാവും, ആ ഒരു പൂമ്പൊടിയെ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കായായിട്ട് മാറും. ഒരു ഈർക്കിൽ കൊണ്ടോ അല്ലെങ്കിൽ തീപ്പെട്ടി കൊള്ളി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു വടി കൊണ്ടോ ഈ പൂവിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പൂമ്പൊടി അതിൻ്റെ ഉള്ളിൽ ചെന്ന് വീണ് അത് കായായിട്ട് മാറും. ഇപ്പോൾ ഒരു കൃത്രിമം തീരെ കായ് പിടിക്കുന്നില്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് പരാഗണം ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് കായ് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ തേനീച്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല, അവർ തന്നെ അത് കായ്കളായിട്ട് മാറും. പിന്നെ ഉണ്ടാകുന്ന കായ്കളൊക്കെ നല്ല വലുപ്പത്തിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളപ്രയോഗം കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. അത് എല്ലുംപൊടിയും അതുപോലെ ചാരവും ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഒക്കെ നമ്മളിതിന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കായ്കൾ നല്ല കരുത്തോടെയും അതുപോലെ നല്ല വലുപ്പത്തിലും ഒക്കെ നമുക്ക് കിട്ടും. ഇത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും കായ് ഒരുപാട് വലുപ്പം വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വലുപ്പം വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്താൽ മാത്രമേ കായ്കൾ ഇപ്പോൾ പെട്ടെന്ന് വലുപ്പം വയ്ക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജലസേചനം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വലുപ്പം വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കായ് ഉണ്ടാകുന്ന സമയത്ത് ദിവസേന നനയ്ക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. നനച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കായ്കളുടെ വലുപ്പം കുറച്ച് കുറഞ്ഞു പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാതളം കൃഷി ചെയ്യുമ്പോൾ മാതളം നാരങ്ങ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് ഒരു ചെടി മാത്രമായിട്ടല്ല, നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ചെടികൾ നമുക്ക് അടുത്തടുത്ത് നടുന്നത് കൊണ്ട് തടസ്സമില്ല. കാരണം ഇതൊരു ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. നമുക്ക് നോക്കിയാൽ ഏകദേശം 1 മീറ്റർ ചുറ്റളവിൽ ഇത് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അങ്ങനെ ടെറസിലോ ചെടിച്ചട്ടികളിലോ അതല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമുള്ള സ്ഥലങ്ങളിൽ പോലും നമുക്കിത് വളരെ നല്ല രീതിയിൽ വിജയകരമായിട്ട് മാതള നാരങ്ങയും വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ തൊടികളിലോ അടുക്കള തോട്ടങ്ങളിലോ നമ്മുടെ മുറ്റത്തെ തോട്ടത്തിലോ ഒക്കെ നമുക്ക് ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ പൂക്കളും നല്ല ആകർഷകമായതുകൊണ്ട് നല്ല മനോഹരമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ഫീഡ്ബാക്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.